ആവശ്യമുള്ളത് മാത്രം സംസാരിക്കണം, ആവശ്യമില്ലാത്തത് സംസാരിക്കരുത്. മഹാനായ ദുന്നൂരിൽ മിസ്രി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ ഒരു ആപ്പിൾ മരത്തിന്റെ ചുവട് വെച്ച് ഒരാൾ നിസ്കരിക്കുന്നത് കണ്ടു. അദ്ദേഹത്തെയോട് പോയി സലാം പറഞ്ഞു. അദ്ദേഹം സലാം മടക്കാതെ നിസ്കാരം പൂർത്തീകരിച്ചു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിലത്ത് എഴുതി കാണിച്ചു കൊടുത്തു. മുനി അല്ലിസാനു മിനൽ കലാമിനി അന്നഹു ഹദഫുൽ ബലാഇ വജാലിബുൽ ആഫാതി ഫൈദാ നതഖത ഫകുൽ റബ്ബിക ദാകിറ لا تنسه وحمده في الحالات സംസാരത്തിൽ നിന്ന് നാവ് തടയപ്പെട്ടു പോയി. നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയില്ല, അത് തടയപ്പെട്ടു പോയി. കാരണം ഈ നാവ് എന്ന് പറയുന്നത് എല്ലാ വിപത്തുകളെയും വലിച്ചു കൊണ്ടുവരുന്ന വസ്തുവാണ് നാവ്. അതിനാൽ നീ എന്ത് സംസാരിക്കുകയാണെങ്കിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടല്ലാതെ സംസാരിക്കാൻ പാടില്ല. എപ്പോഴും നീ അള്ളാഹുവിനെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേ ഇരിക്കണം. സുഹൃത്തുക്കളെ, മഹാനായ ദുന്നൂരിൽ മിസ്റ റളിയല്ലാഹു ഇത് കണ്ടപ്പോൾ തിരിച്ച് അങ്ങോട്ട് രണ്ടു വരി എഴുതി കൊടുത്തു. വമാ മിൻ കഹതിബില്ലാ സയദില്ലാ ويبقي الدهر ما كتبت يداه فلا تكتب بكفك غير شيء يسرك في القيامة أن تراه നാവ് മാത്രം സൂക്ഷിച്ചാൽ പോരാ, എഴുത്ത് അതിനേക്കാൾ സൂക്ഷിക്കണം. നീ എന്ത് എഴുതുകയാണെങ്കിലും എഴുതിയത് അവിടെ ബാക്കിയുണ്ടാകും. നീ മരിച്ചു പോയാലും നിന്റെ ശരീരം ദ്രവിച്ചാലും എഴുതിയത് ബാക്കിയുണ്ടാകും. അതുകൊണ്ട് എന്ത് എഴുതുമ്പോഴും നിനക്ക് അത് കണ്ടാൻ, നീ എഴുതി വെച്ചത് കണ്ടാൻ പാരത്രീക ലോകത്ത് സന്തോഷമുണ്ടാക്കുന്നതല്ലാതെ നീ എഴുതാനും പാടില്ല. രണ്ടുപേരും വലിയ മഹാന്മാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ചത് ഉപദേശമാണ്. സുബ്ഹാനല്ലാഹ്, ഉപദേശം കണ്ടപ്പോൾ നേരത്തെ സംസാരിക്കാതിരുന്ന ആ മനുഷ്യൻ പെട്ടെന്ന് മറിഞ്ഞു വീണ് മരണപ്പെട്ടുപോയി. മരണം ആർക്കും എവിടെയും എപ്പോഴും പിടികൂടാമല്ലോ, അതല്ലേ മരണം. സുഹൃത്തുക്കളെ, ആ മരണം നമ്മുടെ മുന്നിലുണ്ടെന്ന ബോധത്തോടെ ജീവിക്കുന്നവൻ അവന്റെ നാവും അവന്റെ കൈയും അവന്റെ കാലും അവന്റെ കണ്ണും അവന്റെ കാതും അവന്റെ എല്ലാം എല്ലാം അല്ലാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെന്ന ബോധത്തോടെ ജീവിക്കും. അതിന് മനുഷ്യൻ ചിന്തയുള്ളവനാകണം. ഓ സുഹൃത്തുക്കളെ, സൂറത്തു തബാറക എല്ലാ ദിവസവും രാത്രി ലുഹുദൽ സുന്നത്തുള്ള സൂറത്ത്. അത് ഓതിയാൽ ഖബറിലെ അദാബിൽ നിന്ന് രക്ഷ കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൂറത്ത്. അല്ലാഹുവേ, സാധുക്കളായ നിങ്ങൾക്കെല്ലാം ഖബറിലും മഹ്ശറിലും നീ രക്ഷ നൽകണേ അല്ലാഹ്.